Hi, this is St. Joseph College, Autonomous Devagiri, UG Admission 2022 open aayittunde. Adayathu adinte website ID kuttikale devagiricollege.org ennu click cheythu kaniyal ningalku ingane oru window lekkanu kadakkuka. Ivide nammal click cheyane. Ivideyana UG admissions details ullathu. എല്ലാ കാര്യങ്ങളും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞുതരാം, ഇതിൻ്റെ ഗൈഡ്ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ യു ജി പ്രോസ്പെക്ടസ് ഉണ്ട്. ഇത് കുട്ടികൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കോഴ്സുകളും ഡീറ്റെയിൽസുകളും എല്ലാം തന്നെ ഇതിലുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ നൽകേണ്ടത്. നോട്ടിഫിക്കേഷൻസിലെ പ്രധാന പോയിന്റ്സുകൾ ഒന്ന് നോക്കാം. ഇനി സെന്റ് ജോസഫ് ദേവഗിരി കോളേജിലേക്കുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അത് കോളേജിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതേ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ നൽകേണ്ടത്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചാനലിലൂടെ. എങ്ങനെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ നൽകാമെന്നുള്ളതിന്റെ ലൈവ് വീഡിയോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ 21st ആരംഭിക്കുകയാണ്. ഇതിനുള്ള അപേക്ഷ ഫീസ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് 300 രൂപയാണ് അപേക്ഷ ഫീസ്. SC/ST സ്റ്റുഡൻസിന് 125 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. ഇനി ഈ കോളേജിലെ ഡിഗ്രി പ്രോഗ്രാംസ്, അതിനെ നമ്മൾ യു ജി പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അത് എയ്ഡഡും ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസുകളും ഉണ്ട്. അപ്പോൾ ഫീസ് എല്ലാത്തിൽ രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസുകൾ ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10 പ്രോഗ്രാമുകളാണ് കുട്ടികളെ ഉള്ളത്. അത് BSc ഉണ്ട്, BA പ്രോഗ്രാംസ് ഉണ്ട്, BCOM പ്രോഗ്രാംസുകളും ഉണ്ട്. അതിൻ്റെ സീറ്റുകളുടെ എണ്ണവുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 15 സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസുകളും ഉണ്ട് കുട്ടികളെ, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങളുടെ പ്രോസ്പെക്ടസിൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് സീറ്റുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫീസ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ യു ജി അഡ്മിഷന്റെ പ്രോസ്പെക്ടസിന്റെ അകത്ത് എല്ലാ വിശദാംശങ്ങളും കുട്ടികളെ നൽകിയിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ അകത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50% ഓപ്പൺ ജനറൽ മെറിറ്റ് ആണ്. ബാക്കി വരുന്ന SC/ST 20%, കമ്മ്യൂണിറ്റി മെറിറ്റ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് 10%, മാനേജ്മെന്റ് കോട്ട സീറ്റ് 20%. ഒരു പ്രത്യേകത നോക്കുക, മാനേജ്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികളും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം. സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസിന്റെ ഫീസ് ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. 18,000 മുതൽ 23,500 രൂപ വരെ ഫീസ് വരുന്നുണ്ട്. ഓരോ കോഴ്സുകൾക്കും വ്യത്യസ്ത ഫീസ് നിരക്കുകളാണ്. കുട്ടികൾക്കിത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻസ് കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കും വായിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളെ ഒരു പ്രത്യേകം നോക്കാം. 3 കോഴ്സുകൾക്ക്, അതായത് BBA ഹോണേഴ്സ്, BCOM ഹോണേഴ്സ്, BSc ഓണേഴ്സ് ഇൻ മാത്തമെറ്റിക്സിന് ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് എൻട്രൻസ് ടെസ്റ്റിന്റെ മാർക്കും നിങ്ങൾക്ക് +2 കിട്ടിയിരിക്കുന്ന മാർക്കും കൂടി ഒന്നിച്ചാക്കി ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് ഈ 3 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളും നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ അകത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് കുട്ടികളെ ടെൻഡേറ്റീവ് ഷെഡ്യൂൾസ്. ഇതാണ് പ്രത്യേകമായിട്ട് നോക്കുക. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നുള്ളൂ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ഓണേഴ്സ് പ്രോഗ്രാം 2nd വരെയാണ്. അതായത് July 2nd വരെയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ്, ആ ഓണേഴ്സ് പ്രോഗ്രാമിനുള്ള എൻട്രൻസ് ടെസ്റ്റുകളുടെ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ആ ഒരു ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 10th വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റും ഫർദർ ആയിട്ട് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സൈറ്റ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെയും അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വിൽ ബി അനൗൺസ്ഡ് ലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് അവരുടെ കോളേജിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് ആണ്. അതായത് ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് വേണം, +2 മാർക്ക് ലിസ്റ്റ് വേണം, ഇപ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് മതി, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ വേണം, അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിന്റെ സൈസ് ഒക്കെ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, JPG ഫോർമാറ്റിലാണ്. അടുത്തതായിട്ട് റിസർവേഷൻസ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ റിസർവേഷൻസ് കാരണം, SC/ST OBC വിഭാഗക്കാരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വേണം.
അതുപോലെ തന്നെ ബോണസ് മാർക്കുകൾ NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതിൻ്റെയൊക്കെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്താണോ ഉള്ളത് അതിൻ്റെ എല്ലാം ബോണസ് മാർക്കിന് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. വേറൊരു പ്രത്യേക കാര്യമുണ്ട്, ഓരോ വിദ്യാർത്ഥിയും 5 പ്രോഗ്രാംസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെലക്ഷൻസ് നമ്മൾ അത്രയും ആലോചിച്ചിട്ട് വേണം പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ പ്രിന്റ് ഔട്ട് ഒന്നും നിങ്ങൾ കോളേജിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഇനി സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും ആവശ്യമാണ്. കൂടാതെ ഇവിടെ ഒരു ഗൂഗിൾ ഫോം ലഭിക്കുന്നതായിരിക്കും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കാം, മാനേജ്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. കൂടാതെ നിങ്ങൾ ഒരു സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ മാനേജ്മെന്റിന്റെ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്, അതായത് കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതൊക്കെ. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പൊ കുട്ടികളെ എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻസിന് പ്ലസ് ടുവിന്റെ മാർക്കാണ്. കൂടാതെ നിങ്ങൾക്ക് റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബോണസ് പോയിന്റുകളൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രോസ്പെക്ടസുമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ഒരു മോട്ടിവേഷൻ ആണ്. കൂടാതെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.